ആട്ടെ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട് പ്രേം. ഈ വർഷത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലോട്ടാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷം നമ്മൾ തിരിഞ്ഞു നോക്കാമെങ്കിൽ വളരെ സംഭവപരമായ ഒരു വർഷമാണ് കഴിഞ്ഞു പോയത്. പുതിയ ഒരു വർഷത്തേക്ക് നമ്മൾ തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും എങ്ങനെയായിരിക്കും പുതിയ വർഷം എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ പുതിയ വർഷത്തെ എങ്ങനെ വരവേൽക്കാനായിട്ട് തുടങ്ങുകയാണ്. ദൈവം നമ്മെ ധാരാളം സഹായിക്കുമാറാകട്ടെ. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എങ്ങനെ ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ്. ബുദ്ധിയുള്ളവരായിരിക്കുക എന്നുള്ളത് എല്ലാ മനുഷ്യരും തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ ഏത് മനുഷ്യരോട് ചോദിച്ചാലും അവർ നല്ല ബുദ്ധിയുള്ളവരായിട്ട് തന്നെയാണ് ജീവിക്കാനായിട്ട് ആഗ്രഹം. കുഞ്ഞുകുട്ടികളോട് ചോദിച്ചാലും അവർ നല്ല ബുദ്ധിയുള്ള ആൾക്കാരായിട്ട് വളർന്നു വരണമെന്നുള്ളതാണ് പറയുന്നത് നമ്മൾ കേൾക്കാറുള്ളത്. ക്രിസ്തീയ ജീവിതത്തിലായിരിക്കുമ്പോഴും നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജ്ഞാനികൾ ജ്ഞാനിയായിരിക്കുന്ന ശലോമോൻ്റെ പുസ്തകത്തിലെ സദൃശവാക്യങ്ങളിൽ ഈ ബുദ്ധിയെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ഒക്കെ ധാരാളം ഭാഗങ്ങളിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ളതായിട്ട് നമുക്കറിയാം. ഒരു വേദഭാഗം സദൃശവാക്യം 8:5 നമ്മൾ കാണുന്നത്, അല്പബുദ്ധികളെ സൂക്ഷ്മ ബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ. ആ വാക്യം അങ്ങനെ തുടർന്നും അങ്ങോട്ട് പറയുന്നുണ്ട്. എങ്കിലും അല്പബുദ്ധികളെ സൂക്ഷ്മ ബുദ്ധി ഗ്രഹിച്ചുകൊള്ളുവിൻ എന്നുള്ള കാര്യം നമ്മൾ ആ ഭാഗത്ത് അങ്ങനെ വായിക്കാറുണ്ട്. ഞാൻ ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാം. ഒരിടത്ത് ഒരു ഗ്രാമത്തിൽ ഒരു അവരുടെ ഗ്രാമത്തിൻ്റെ ആഘോഷ പരിപാടിയുടെ ഭാഗമായിട്ട് വളരെയധികം എന്താണ് ആഘോഷ പരിപാടികളുണ്ട്. അപ്പോൾ ആഘോഷ പരിപാടികളുടെ കൂട്ടത്തിൽ അവിടെ ധാരാളം കടകളൊക്കെ വരും. കാരണം ധാരാളം ആൾക്കാരൊക്കെ കടന്നു വരുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കടയിൽ പല ആൾക്കാരും പല കാര്യങ്ങളൊക്കെ അങ്ങനെ വിൽക്കാനായിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ആ ഗ്രാമത്തിലേക്ക് നഗരത്തിൽ നിന്നൊരു രത്നവ്യാപാരി താനിങ്ങനെ കടന്നു വരികയും ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള കടകളൊക്കെ ഒന്ന് കാണാൻ ഒന്ന് വിചാരിച്ച് താനങ്ങനെ വരികയുണ്ടായി. തൻ്റെ ഉദ്ദേശം ഈ കടകളൊക്കെ പോയി എന്തെങ്കിലും കണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് വരുന്നത്. ഈ രത്നവ്യാപാരി അങ്ങനെ ഈ ചെറിയ കടകളിലൂടെയൊക്കെ ഇങ്ങനെ നടന്നിങ്ങനെ പോയപ്പോൾ ഒരു ചെറിയൊരു കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരു ചെറിയൊരു ഗ്ലാസ് പീസ് അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടപ്പോൾ തനിക്ക് മനസ്സിലായി ഇത് അങ്ങനെ സാധാരണ ഒരു ഗ്ലാസ് പീസ് അല്ല, അത് വിലയേറിയ ഒരു സാധനമാണെന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ താനതങ്ങനെ പുറത്ത് കാണിക്കാതെ ആ കടയുടെ ആ ചെറിയ കടയുടെ കട നടത്തിപ്പുകാരനോട് ചോദിച്ചു ആ ഗ്ലാസ് പീസിൻ്റെ ഉള്ള വില എത്രമാത്രം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ആ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു അത് 25 രൂപയാണ് അതിൻ്റെ വില എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രത്നവ്യാപാരി എന്തായാലും ഈ മനുഷ്യന് അതിനെക്കുറിച്ചുള്ള ഗ്രാഹ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലായിട്ട് താൻ പറഞ്ഞു 15 രൂപ തരാം, അങ്ങനെയാണെങ്കിൽ ആ സാധനം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ ആ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു അങ്ങനെ തരാൻ പറ്റില്ല, 25 രൂപ തന്നെയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം രത്നവ്യാപാരി അങ്ങനെ വാങ്ങിക്കാതെ പോയി. എന്തായാലും താൻ വിചാരിച്ചത് എന്തായാലും അത് വേറെ ആരും വാങ്ങിക്കാനൊന്നും പോകുന്നില്ല, നാളെ വന്ന് ഒരിക്കൽ കൂടി വില പേശാം എന്ന് വിചാരിച്ചു. താനങ്ങനെ പിറ്റേ ദിവസം അവിടെ കടന്നു വരികയും അവിടെ വന്ന് ചോദിച്ചു, കടക്കാരനോട് ചോദിച്ചു ആ ഇന്നലെ ഉണ്ടായിരുന്ന ആ ഗ്ലാസിൻ്റെ പീസ് അത് എവിടെയുണ്ട്, അത് കാണിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കടയുടെ ഉടമസ്ഥൻ പറഞ്ഞു അത് ഇന്നലെ തന്നെ വിറ്റുപോയല്ലോ, അത് 25 രൂപയ്ക്ക് തന്ന് വേറൊരാൾ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി എന്നുള്ളത്. ഉടൻ തന്നെ ഈ രത്നവ്യാപാരി പറഞ്ഞു വിഡ്ഢിയായ മനുഷ്യ അത് ഇതിൻ്റെ വില നിങ്ങൾക്ക് അറിയാവോ, അത് 1 ലക്ഷം രൂപ വിലയുള്ള ഗ്ലാസ് പീസായിരുന്നു. അത് ഗ്ലാസ് പീസ് സാധാരണ ഒരു ഗ്ലാസ് പീസ് അല്ല, 1 ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനമായിരുന്നു, നീ അത് വെറുതെ കളഞ്ഞല്ലോ എന്നുള്ള കാര്യം ഈ കടയുടെ ഉടമസ്ഥനോട് പറഞ്ഞു. അപ്പോൾ ഈ കടയുടെ ഉടമസ്ഥൻ തിരിച്ചു പറഞ്ഞു എനിക്ക് ആ ഗ്ലാസ് പീസിനെ കുറിച്ചുള്ള ഒരു വിവരമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ 25 രൂപയ്ക്ക് ഞാൻ വിറ്റു. പക്ഷേ ഈ ഗ്ലാസ് പീസ് 1 ലക്ഷം രൂപ വിലയുള്ള ഒരു സാധനമെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ അതിനെ മിസ്സാക്കി, നിങ്ങളാണല്ലോ ഏറ്റവും വലിയ വിഡ്ഢി എന്നുള്ള കാര്യം തന്നെ ഇങ്ങനെ പറയാനായിട്ട് ഇടയായി. അപ്പോൾ ബുദ്ധി കാണിക്കാനായിട്ട് ശ്രമിച്ച ഒരു മനുഷ്യൻ ഏറ്റവും വലിയ വിഡ്ഢിയായി എന്നുള്ള കാര്യം നമ്മൾ ഈ കഥയിലൂടെ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നല്ല ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കണം എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ച് മനുഷ്യനെ സൃഷ്ടിച്ച് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത് അവിടെ
ബുദ്ധിയുള്ള മനുഷ്യനായിട്ടാണ് ദൈവം ആദാമിനെ സൃഷ്ടിച്ചത്. തനിക്ക് അങ്ങനെ തന്നെ ഏൽപ്പിച്ച കാര്യം, ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം നമ്മൾ കാണുന്നത് തൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ അങ്ങനെ സൃഷ്ടിച്ചതെന്ന് പറയുന്നുണ്ട്. ഒന്നിൻ്റെ ഉൽപ്പത്തി 1:27 ഒന്നിൻ്റെ 27 2:7 നമ്മൾ കാണുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് പറയും ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മാത്രമല്ല അതിനുശേഷം ഈ മനുഷ്യനെയാണ് ഈ താൻ തൻ്റെ ഈ ചരാചരങ്ങളെ കാണുന്ന എല്ലാത്തിനും എല്ലാ മൃഗങ്ങളെയും എല്ലാം ഫ്രണ്ട് അതിൻ്റെ മുമ്പിൽ നിർത്തിയിട്ട് ഇതിനെല്ലാം പേരിടാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഇതിനെല്ലാം പേരിട്ടതെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് വളരെ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെ ബുദ്ധിയുള്ളവരായി ആഗ്രഹിക്കുന്നു. നമ്മൾ കുഞ്ഞു കുട്ടികളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെടുത്ത് ചോദിച്ചാലും അവർ ഒരു ബുദ്ധിഹീനരാവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, ബുദ്ധിയോടുകൂടി ജീവിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ സദൃശവാക്യങ്ങൾ 1:1 വായിക്കുന്നത് അവിടെ അല്പബുദ്ധി അങ്ങനെ സൂക്ഷ്മബുദ്ധി പ്രാപിക്കാനാണ് ഈ സദൃശവാക്യങ്ങൾ എഴുതുന്നതെന്ന് അവിടെ ശലോമോൻ അവിടെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ മനുഷ്യരും ബുദ്ധിയുള്ളവരായിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ തന്നെയാണ്. അപ്പം സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യവും അങ്ങനെ വിവേകമില്ലാത്ത അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത മനുഷ്യൻ അത് മൃഗങ്ങൾക്ക് തുല്യനാണ് അല്ലെങ്കിൽ മൃഗപ്രായനായ എന്നാണ് നമ്മളവിടെ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരും അങ്ങനെ ബുദ്ധിയുള്ളവരായിട്ടാണ് അങ്ങനെ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് ഈ ബുദ്ധിയെക്കുറിച്ച് തന്നെ കൂടുതലായി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് നമുക്ക് തിരിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ കണ്ട വാക്യത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു, അവിടെ അല്പബുദ്ധിയെക്കുറിച്ചും പറഞ്ഞു സൂക്ഷ്മബുദ്ധിയെക്കുറിച്ചും. അപ്പം സൂക്ഷ്മബുദ്ധി അല്പബുദ്ധി എന്നുള്ള രണ്ട് രീതിയിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ രണ്ടായിട്ട് നമുക്ക് തിരിക്കാമെന്ന് മനസ്സിലാക്കാം. സൂക്ഷ്മബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ബുദ്ധി കൂർമ്മതയുള്ള ഒരാളിനെ കുറിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് അവിടെ ധാരാളമായിട്ട് പറയുന്നത്. എന്നാൽ അല്പബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അത് ബുദ്ധി കുറഞ്ഞ അല്ലെങ്കിൽ ഒരു അത് ആ ഒരു രീതിയിൽ ഒരു നെഗറ്റീവ് സെൻസിലാണ് സാധാരണ രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ 3:1 അവിടെ പറയുന്നത് അവിടെ പാമ്പ് ഏറ്റവും കൗശലമേറിയതാണ് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞത്. അപ്പം ഒരു സൂക്ഷ്മബുദ്ധി, ആ കൗശലം എന്ന് പറയുന്നത് അത് ഒരു സവിശേഷ ബുദ്ധിയുള്ള പാമ്പായിരുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണ് അവിടെ 3:1 ഉൽപ്പത്തി 3:1 പറയുന്നത് അവിടെ. അപ്പൊ സൂക്ഷ്മബുദ്ധി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു കുറച്ച് ഒരു സവിശേഷമായ ബുദ്ധി ഉള്ളതാണ് എന്നുള്ള കാര്യവും ആ വാക്കിന്റെ ഒരു അർത്ഥമായിട്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ 2 3:3 അവിടെ അവിടെ യോനാദാബ് എന്നുള്ള ആ ഒരു വ്യക്തി, ആ വ്യക്തിയെ കുറിച്ച് പറയുന്നത് താൻ ഉപായിയായിരുന്നു അല്ലെങ്കിൽ ഉപായമുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ വായിക്കുന്നത്, 2:13. അപ്പൊ സൂക്ഷ്മബുദ്ധി എന്നുള്ള വാക്കിന് അതിന് പര്യായമായിട്ട് വരുന്ന വാക്കുകളാണ് ഈ പറയുന്ന ബുദ്ധിപൂർമ്മതയും കൗശലവും ഉപായവും അല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ ഒരു സവിശേഷമായ ബുദ്ധി എന്നുള്ളത്. എന്നാൽ അതേസമയം ഈ അല്പബുദ്ധി എന്ന് പറയുമ്പോൾ ബുദ്ധി കുറഞ്ഞതായിട്ടാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്ന അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ സഹസ്രവാക്യങ്ങളിൽ തന്നെ 14:15 അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അല്പബുദ്ധി ഏത് വാക്കും വിശ്വസിക്കുന്നുള്ളത്. അതുപോലെ ഒരു അജ്ഞതയെക്കുറിച്ച് പറയാം, അല്പബുദ്ധി എന്ന് പറയുമ്പോൾ ഒരു അജ്ഞത അതിൻ്റെ പിന്നിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഈ രീതിനെ തിരിക്കാമെന്ന് മനസ്സിലാക്കാം. നമ്മുടെ കുറച്ചുകൂടി വിഷയത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കൊരു ഈ മനുഷ്യനും ദൈവവും, നമ്മൾ മനുഷ്യരോടും ദൈവത്തോടും നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം എന്നുള്ള ഒരു ഒരു ചിത്രം ആണ് ഞാൻ കാണിക്കാനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ബുദ്ധിയുടെ രീതിയിൽ സൂക്ഷ്മബുദ്ധിയുമുണ്ട്, അല്പബുദ്ധിയുമുണ്ട്. അപ്പം മനുഷ്യൻ മനുഷ്യരോട് രണ്ട് രീതിയിലും ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് മനുഷ്യ മനുഷ്യരോട് ഒരു സിമ്പിൾ മൈൻഡഡ് ആയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധ്യത, അല്ലെങ്കിൽ സെറ്റിൽ മൈൻഡായിട്ട് നമുക്ക് ഇരിക്കാം, സൂക്ഷ്മബുദ്ധിയുള്ളതായിട്ടിരിക്കാം. ദൈവത്തോടും അതുപോലെ തന്നെയാണ്, നമ്മൾ അല്പബുദ്ധിയായിട്ടിരിക്കാം അല്ലെങ്കിൽ സൂക്ഷ്മബുദ്ധിയായിട്ടിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെ ചില 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, 4 ഉദാഹരണങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കാണിച്ചു തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. 1, മനുഷ്യരോട് ബന്ധത്തിൽ അല്പബുദ്ധി പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വളരെ ഉദാഹരണമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശിംശോന്റെ ജീവിതത്തിലാണ്. ശിംശോന്റെ ജീവിതം നമ്മൾ അവിടെ ന്യായാധിപന്മാരുടെ പുസ്തകം 13:3 നമ്മൾ അവിടെ കാണുന്നത് ഈ ശിംശോൻ എന്നുള്ള വ്യക്തി താൻ അങ്ങനെ ഇസ്ഹാക്ക്, യോഹന്നാൻ സ്നാപകൻ, യേശു ക്രിസ്തു എന്നുള്ള ഗണത്തിൽ വരുന്ന ഒരു മനുഷ്യനാണ്. കാരണം നമ്മളവിടെ 3 വായിക്കുന്നത് അവിടെ ദൂതൻ പ്രത്യക്ഷനായി ആണ് പറഞ്ഞത്. അതിന് ഒരു ഈ മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ്
നേരെ ദൂതൻ അതിനെ കുറിച്ച് ഒരു അനൗൺസ്മെന്റ് പ്രീ അനൗൺസ്മെന്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ശിംശോനെ കുറിച്ചും ഇസാക്കിനെ കുറിച്ചും സ്നാപയോഹനാനെ കുറിച്ച് യേശു ക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ഈ രീതിയിൽ കാണുന്നത്. അപ്പോൾ ആ ഗണത്തിൽപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. ശിംശോൻ എന്നുള്ള വ്യക്തി അങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത ഒരു മനുഷ്യനായിരുന്നില്ല. താൻ ദൈവത്തിന്റെ അതിനെ അനുഗ്രഹിക്കപ്പെട്ട അല്ലെങ്കിൽ വേർതിരിക്കുക നാസർ ആയിട്ട് അങ്ങനെ തിരിച്ച ഒരു അല്ലെങ്കിൽ വേർതിരിക്കപ്പെട്ട ഒരു വ്യക്തിയായിട്ട് ആണ് താൻ അങ്ങനെ ജനിച്ചതെന്നുള്ള കാര്യം നമ്മൾ 13:5 നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പൊ നാസി അവിടെ പറയുന്നത് ബാലൻ ഗർഭം മുതൽ ദൈവത്തിന് നാസീർ ആയിരിക്കും എന്നവിടെ പറയുന്നത്. അപ്പൊ അങ്ങനെ വേർതിരിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. എന്നാൽ ഈ ശിംശോന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം താൻ അങ്ങനെ നമ്മൾ താഴോട്ട് 14:14 വരുമ്പോൾ അതിന്റെ 3 വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ അവിടെ ചെയ്യുന്ന കാര്യം അവിടെ വായിക്കുന്നുണ്ട്. അവന്റെ അപ്പനും അമ്മയും അവനോട് അവന്റെ സാഹചര്യം നമ്മൾ വായിക്കുകയാണെങ്കിൽ അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ട് അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. അപ്പോൾ ഈ ശിംശോൻ എന്നുള്ള വ്യക്തി അങ്ങനെ വേർതിരിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. എന്നാൽ താൻ അവിടെ തിമ്നയിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ഫെലിസ്ത്യ യുവതിയെ കണ്ടിട്ട് തന്നെ അങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു എന്നുള്ള കാര്യമാണ്. അത് തൻ്റെ പാരൻസിനെ അവൻ്റെ അമ്മയപ്പന്മാരെ അറിയിച്ചു എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ കാണുന്നത്. എന്നാൽ തൻ്റെ അപ്പനും അമ്മയും അവനോട് പറഞ്ഞത് 3 വാക്യത്തിൽ അവൻ്റെ അപ്പനും അമ്മയും അവനോട് അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചതിന് ശിംശോൻ തൻ്റെ അപ്പനോട് അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് തൻ്റെ മാതാപിതാക്കളുടെ ഒരു ബുദ്ധി ഉപദേശം താൻ അങ്ങനെ ഇല്ലാണ്ടാക്കി അല്ലെങ്കിൽ താൻ തിരസ്കരിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ തന്നെ താൻ അങ്ങനെ തൻ്റെ ജനത്തിൽ നിന്ന് കൂട്ടത്തിൽ നിന്ന് ഒരു കന്യകയെ എടുക്കാതെ താൻ ഫെലിസ്ത്യരുടെ അടുത്ത് പോയി അവിടെ നിന്ന് ഒരു കന്യക എടുക്കാനായിട്ട് താൻ ശ്രമിച്ചു എന്നുള്ള കാര്യം നമ്മൾ കാണുന്നു. അപ്പോൾ ശിംശോന്റെ ജീവിതത്തിൽ നോക്കാമെങ്കിൽ അങ്ങനെ താൻ തൻ്റെ മാതാപിതാക്കളുടെ ഒരു ബുദ്ധി ഉപദേശം അവിടെ അങ്ങനെ തിരസ്കരിച്ചു എന്നുള്ള കാര്യമാണ് നമ്മൾ കാണുന്നത്. അതിനുശേഷം ശിംശോനും അവൻ്റെ അപ്പനും അമ്മയും എല്ലാം തിമ്നയിലേക്ക് ചെന്ന് അവിടെ അങ്ങനെ അവൻ തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ തനിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. പിന്നെ തൻ്റെ ജീവിതത്തിൽ ദലീല എന്നുള്ള സ്ത്രീ താൻ അങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അവിടെ 16:18 18-ാമത്തെ വാക്യത്തിൽ അവിടെ നമ്മൾ കാണുന്നത് ഈ ദലീല എന്നുള്ള സ്ത്രീ പല രീതിയിലും ഈ ശിംശോന്റെ ഹൃദയത്തിലുള്ള കാര്യം അറിയുവാൻ തക്കോണം ഇങ്ങനെ താൻ തീരുമാനം അങ്ങനെ പല ചോദ്യങ്ങളും ഒക്കെ ചോദിക്കാനായിട്ട് ഇടയായി. എന്നാൽ ഈ ശിംശോൻ അങ്ങനെ ഒന്നും അങ്ങനെ താൻ വെളിവാക്കിയില്ല. പല കാര്യങ്ങളും പറഞ്ഞുവെങ്കിലും യഥാർത്ഥമായിട്ട് തൻ്റെ ശക്തി എവിടെയാണെന്നുള്ള രഹസ്യം ഈ ദലീല എന്നുള്ള സ്ത്രീയോട് പറഞ്ഞില്ല. എന്നാൽ 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് 16:18 കാണുന്നത് 17 അവിടെ പറയുന്നത് ക്ഷൗരക്കത്തി എൻ്റെ തലയിൽ തൊട്ടിട്ടില്ല, ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു, ക്ഷൗരം ചെയ്താൽ എൻ്റെ ബലം എന്നെ വിട്ടുപോകും, ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകും എന്ന് അവളോട് പറഞ്ഞു. താൻ തൻ്റെ ശക്തി എവിടെയാണ് എന്നുള്ള കാര്യം ശിംശോൻ ദലീല എന്നുള്ള സ്ത്രീയോട് പറഞ്ഞ കാര്യമാണ്. തൻ്റെ ഉള്ളം മുഴുവൻ അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ എന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ഉള്ളം മുഴുവൻ അറിയിക്കാനായിട്ട് ശിംശോൻ ഇടയായത് തൻ്റെ ജീവിതത്തിലെ ഒരു പരാജയമായിട്ടിരിക്കും. തൻ മനുഷ്യരോട് ബന്ധത്തിൽ താൻ അല്പബുദ്ധി കാണിച്ചു എന്നുള്ള കാര്യം. അപ്പോൾ ഈ ശിംശോന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യരോടുള്ള ബന്ധത്തിൽ അല്പബുദ്ധി പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. തൻ്റെ ജീവിതത്തിൽ നമ്മൾ പിന്നെ നമ്മൾ അറിയുന്നത് ഈ ശിംശോൻ തനിക്ക് തന്നെ തിരഞ്ഞെടുത്തത് തൻ്റെ ജനത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ തന്നെ ആ ഫെലിസ്ത്യർ എല്ലാം പിടിച്ചു കിട്ടുകയും തന്നെ കണ്ണ് കുത്തിപ്പൊട്ടിവയ്ക്കാനൊക്കെ ഇടയായി എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നുണ്ട്. തൻ്റെ അവസാനം വളരെ ദുഃഖകരമായ ഒരു അവസാനമായി തീർന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. തുടർന്ന് നമ്മൾ നേരത്തെ കണ്ട ആ ചതുരങ്ങളിലെ 2-ാമത്തെ കാര്യം മനുഷ്യരുടെ ബന്ധത്തിൽ സൂക്ഷ്മ ബുദ്ധി ഉണ്ടാവണം എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് ഉദാഹരണമായിട്ട് കാണാനായിട്ട് കഴിയുന്നത് ദാവീദ് എന്നുള്ള വ്യക്തിയാണ്. ദാവീദിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവിടെ 1 Samuel 21:10 അവിടെ 10-15 വാക്യങ്ങളിൽ താൻ ദാവീദ് ചില കാര്യങ്ങൾ ചെയ്ത കാര്യം അവിടെ പറയുന്നുണ്ട്. ദാവീദിന്റെ സാഹചര്യം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. തനിക്ക് അങ്ങനെ ശൗല് തൻ്റെ പുറകെ കൊല്ലുവാനായിട്ട് ഓടിച്ച സാഹചര്യത്തിൽ തനിക്ക് പല സ്ഥലങ്ങളിലേക്ക് മാറി മാറി ഓടിപ്പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ ആ സമയത്ത് താൻ അങ്ങനെ ചെന്നത്
നമ്മൾ 21-ന്റെ 10-ാമത്തെ വാക്യം, 1 ശമൂവേൽ 21-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ, പിന്നെ ദാവീദ് പുറപ്പെട്ട അന്ന് തന്നെ സൗലിന്റെ നിമിത്തം ഗത്ത് രാജാവായ ആക്കീശിന്റെ അടുക്കൽ ഓടിച്ചെന്നു. അപ്പൊ അവിടെ ഫെലിസ്തീനായ ഒരു പ്രഭുവാണ് ഈ ഗത്തിലെ പ്രഭുവാണ് ഈ ആക്കീശ് എന്നുള്ള മനുഷ്യൻ. ആ മനുഷ്യന്റെ അടുത്ത് അങ്ങനെ ഓടിപ്പോകേണ്ട ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നാൽ നമ്മൾ തുടർന്നോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 11-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, എന്നാൽ ആകീശിന്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദ് അല്ലയോ? അപ്പൊ ദേശത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എന്താണ് അങ്ങനെ രാജാവ് എന്നുള്ള രീതിയിലല്ല, തൻ ആ രാജ്യത്തെ അങ്ങനെ ലീഡ് ചെയ്ത ദാവീദ് അല്ലയോ എന്നുള്ള കാര്യം ആണ് നമ്മൾ അവിടെ ഭൃത്യന്മാർ ചോദിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവർക്ക് എങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചാൽ, ഈ തൊട്ട് മുമ്പിലുള്ള വാക്യത്തിൽ നമ്മൾ നോക്കാമെങ്കിൽ 9-ാമത്തെ വാക്യത്തില് താൻ അവിടെ തനിക്ക് വാളും പരിചയം ഒന്നും ഇല്ലാതെ ആയുധങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തില് താൻ അവിടെ അഹീമെലെക്കിനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 21-ന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദാവീദ് അഹീമെലെക്കിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിന്റെ കാര്യം തിടുക്കമായിരുന്നുകൊണ്ട് ഞാൻ എന്റെ വാളും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ, ഏലാ താഴ്വരയിൽ വെച്ച് നീ കൊന്ന ഫിലിസ്തീനായ ഗോലിയാത്തിന്റെ വാൾ ഏഫോദിന്റെ പുറകിൽ ഒരു ശീലയെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു, അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ല, അത് എനിക്ക് തരണം എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് പുറപ്പെട്ട അന്ന് തന്നെ. അപ്പൊ ഈ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന കാര്യം, ഈ ഗോലിയാത്തിന്റെ വാൾ തന്റെ കൈവശം ഉണ്ടായിരുന്നത് പടയാളികൾ കണ്ടു എന്നുള്ള കാര്യം നമുക്ക് അവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് കണ്ട ഉടനെ തനിക്ക് മനസ്സിലായി, ഈ മനുഷ്യൻ ദാവീദ് തന്നെയല്ലേ എന്നുള്ള കാര്യമാണ് അവരെ ചോദിക്കാനായിട്ട് ഇടയായത്. അപ്പോൾ അവിടെ ഉടൻ തന്നെ തനിക്ക് മനസ്സിലായി. അവിടെ 12-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഈ വാക്കുകളെ മനസ്സിലാക്കിയിട്ട് ഗത്ത് രാജാവ് ആക്കീശിനെ ഏറ്റവും ഭയപ്പെട്ടു. അവിടെ ഈ പടയാളികളെ തന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ള കാര്യം, ഈ ഗോലിയാത്തിന്റെ വാൾ കൈവശം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ അവിടെ ഏറ്റവും ഭയപ്പെട്ടു. മാത്രമല്ല, അതിനുശേഷം 12-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് അവരുടെ മുമ്പാകെ തന്റെ പ്രകൃതി മാറ്റി. 13-ാമത്തെ വാക്യത്തില് അവരുടെ കൈകളിൽ ഇരിക്കെ ബുദ്ധിഭ്രമം നടിച്ചു എന്ന് വായിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അവിടെ ദാവീദിന് മനസ്സിലായി, അവിടെ ഈ ആഹീസ് എന്നുള്ള മനുഷ്യന്റെ അടുത്ത് എത്തേണ്ട ഒരു സമയമല്ല അത്. താൻ എത്തിയത് വളരെ തെറ്റായിട്ടുള്ള ഒരു സമയത്താണ് ആഹീസിന്റെ അടുത്ത് എത്തി എന്നുള്ള കാര്യം മനസ്സിലാക്കി തനിക്ക് അവിടെ. കാരണം ആ സമയത്ത് ഈ ഗോലിയാത്തിനെ കൊന്ന ദാവീദാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തനിക്ക് അപകടം ഉണ്ടെന്നുള്ള കാര്യം തനിക്ക് അങ്ങനെ മനസ്സിലാക്കി, താൻ സൂക്ഷ്മ ബുദ്ധി അവിടെ പ്രയോഗിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കി, വിവേകപൂർണ്ണമായിട്ട് താൻ പെരുമാറി എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇത് ഇതിന് ശേഷം താൻ ആഹീസിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോയതിനു ശേഷം പാടിയ ഒരു സങ്കീർത്തനമുണ്ട്, 34-ാമത്തെ സങ്കീർത്തനം നമ്മൾ അവിടെ വായിക്കുകയാണെങ്കിൽ അവിടെ താൻ എന്തുമാത്രം ഏത് രീതിയിലാണ് താൻ ഭയപ്പെട്ടത്, എന്നാൽ ആ ഭയപ്പെട്ട സമയത്ത് ദൈവം തന്നെ എങ്ങനെ സഹായിച്ചു എന്നുള്ള കാര്യം നമ്മൾ 34-ാമത്തെ സങ്കീർത്തനം നമ്മൾ കാണുന്നുണ്ട്. അവിടെ നമുക്ക് അറിയാന്നുള്ള ഒരു സങ്കീർത്തനമാണ്, അതിൻ്റെ പറയുന്നത് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും എന്ന് പറഞ്ഞാണ് താൻ പാടുന്നത്. കാരണം ആ സാഹചര്യത്തിൽ ദൈവം തനിക്ക് ബുദ്ധി തന്നതുകൊണ്ടാണ് ആ സാഹചര്യത്തിൽ തനിക്ക് അങ്ങനെ ജീവനോടെ തൻ്റെ ആ ആകീശിന് മുമ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിച്ചെന്നുള്ള കാര്യമാണ് താൻ അവിടെ പറയുന്നത്. യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിയൻ. അങ്ങനെ തൻ്റെ എന്താണ് താൻ അങ്ങനെ നീ ദാവീദാണോ എന്ന് ചോദിക്കേണ്ട ഒരു സാഹചര്യം അവിടെ വന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. താൻ അവിടെ സങ്കീർത്തനത്തിൽ പറഞ്ഞത് എന്താണ്, താഴെ 13-ാമത്തെ വാക്യത്തിൽ 34-ന്റെ 13-ൽ ദോഷം ചെയ്യാതെ തന്റെ നാവിനെയും വ്യാജം പറയാതെ തന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ഒരു പക്ഷേ നീ ദാവീദാണോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ദാവീദ് എന്ന് പറയേണ്ടി വന്നേനെ. എന്നാൽ അതിനുള്ള സാഹചര്യം ദൈവം ഒരുക്കിയില്ല. അതിന് മുമ്പേ താൻ ഈ മനുഷ്യൻ എന്താണ് ആകീശ് എന്നുള്ള മനുഷ്യൻ പറഞ്ഞത് ഇത് വളരെ ഭ്രാന്തനായ ഒരു മനുഷ്യനാണ്, ഈ മനുഷ്യനെ എന്തിനു ഇവിടെ കൊണ്ടുവന്നുള്ള രീതിയിൽ അങ്ങനെ പറയുവാനും തൻ്റെ സന്നിധിയിൽ നിന്നും അങ്ങനെ ഓടിക്കുവാനും ഒക്കെ ആകീശ് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ സാഹചര്യത്തിൽ ദാവീദ് പറയുന്നത് ദൈവമാണ് എൻ്റെ അധരങ്ങളെ കാത്തത് എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദാവീദ് അങ്ങനെ സൂക്ഷ്മ ബുദ്ധി ദൈവം ദാവീദിന് കൊടുക്കുകയും അങ്ങനെ തൻ്റെ ആ സാഹചര്യത്തിൽ താൻ അവിടെ പ്രയാസത്തിലായിരുന്ന സാഹചര്യത്തിൽ തനിക്ക് അങ്ങനെ രക്ഷപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ മനുഷ്യരോടുള്ള ബന്ധത്തിൽ സൂക്ഷ്മ ബുദ്ധി ഉണ്ടാവണം എന്നാണ് നമ്മൾ ദാവീദിൻ്റെ ഈ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. 3-ാമതായിട്ടുള്ള കാര്യം, ദൈവത്തോടുള്ള ബന്ധത്തിൽ സൂക്ഷ്മ ബുദ്ധി പാടില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവം പറഞ്ഞ കാര്യത്തിൽ നാം അവിടെ സൂക്ഷ്മ ബുദ്ധി അല്ലെങ്കിൽ നമ്മുടെ ലോജിക്സ് ഒന്നും അവിടെ എടുക്കരുത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഒരു ഉദാഹരണം, നമ്മൾ 1 രാജാക്കന്മാരുടെ പുസ്തകം അവിടെ 13-ാമത്തെ അധ്യായം നമ്മൾ അവിടെ നമ്മൾ കാണുന്നത്, 13-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്ന കഥാപാത്രം അവിടെ യെരോബെയാം എന്നുള്ള ഒരു മനുഷ്യനാണ്. അവിടെ ദാവീദിന് ശേഷം
ശലോമോന് ശേഷം രഹബയാം യെരോബയാം എന്നുള്ള രണ്ട് വ്യക്തികളായിരുന്നു ആ ഇസ്രായേലും യഹൂദയും അങ്ങനെ ഭരിക്കാനായിട്ട് ദൈവം അങ്ങനെ ആക്കിയത്. അപ്പോൾ യെരോബയാം എന്നുള്ള മനുഷ്യൻ അങ്ങനെ താൻ അങ്ങനെ വിഗ്രഹാരാധിയായിരുന്നു, അതുകൊണ്ട് താൻ അങ്ങനെ ഈ യഹൂദയിലുള്ള ജനമെല്ലാം അങ്ങനെ ദൈവത്തെ ആരാധിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ തനിക്ക് രാജാവായിരിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത വന്നത് കാരണം താൻ അവിടെ ഒരു വിഗ്രഹം ഉണ്ടാക്കുവാനും അതിനെതിരെ ധൂപം കാട്ടുവാനും ഒക്കെ താൻ ഇടയായി എന്നുള്ള കാര്യം. എന്നാൽ ദൈവം ഈ മനുഷ്യനോട്, യെരോബയാം എന്നുള്ള മനുഷ്യനോട് പറയുവാൻ തക്കോണം അങ്ങനെ ഒരു ദൈവപുരുഷനെ അവിടെ കൊണ്ടുവന്നുള്ളൂ. അപ്പൊ നമ്മൾ ഒന്നിന്റെ ആദ്യക്കുമേണ്ട പുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒന്നുപോലുള്ള വാക്യങ്ങൾ നോക്കാൻ വേണ്ടി തുടങ്ങാം. യെരോബയാം ധൂപം കാട്ടുവാൻ പീഠത്തിനരികെ നിൽക്കുമ്പോൾ തന്നെ ഒരു ദൈവപുരുഷൻ യഹോവയുടെ കൽപ്പനയാൽ യഹൂദിയിൽ നിന്ന് ബേഥേലിലേക്ക് വന്നു. അപ്പം നമുക്ക് ഈ ദൈവപുരുഷനെ കുറിച്ച് അവിടെ തന്റെ പേര് വന്നു ഇവിടെ പറയുന്നില്ല. അപ്പൊ അവിടെ ബേഥേലിലേക്ക് വന്ന ദൈവപുരുഷൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോ ഈ ദൈവപുരുഷൻ വന്ന് പറയുന്നത് എന്താണ്? താൻ പറയുന്നത് യാഗപീഠമേ യാഗപീഠമേ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദാവീദ് ഗൃഹത്തിന് യോശിയാവ് എന്ന പേരുള്ള ഒരു മകൻ ജനിക്കും. അവൻ നിന്റെ മേൽ ധൂപം കാട്ടുന്ന പൂജാഗിരി പുരോഹിതന്മാരെ നിന്റെ മേൽ വെച്ച് അറുക്കുകയും മനുഷ്യാസ്ഥികളെ നിന്റെ മേൽ ചുറ്റുകളയുകയും ചെയ്യുമെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ വലിയൊരു പ്രവചനം പറയുവാനായിട്ടാണ് ഈ ദൈവപുരുഷൻ ഈ സ്ഥലത്തേക്ക് വന്നത്. താൻ ബേഥേലിൽ അങ്ങനെ യഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് താൻ ഇങ്ങനെ ദൈവം കൊണ്ടുവന്നതാണ് നമ്മൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ട്. അവിടെ അന്ന് 3-ാമത്തെ വാക്യത്തിൽ അവൻ അന്ന് ഒരു അടയാളവും കൊടുത്തു, ഇതാ ഈ യാഗപീഠം പിളർന്ന് അതിമേലുള്ള ചാരം തൂകിപ്പോകും, ഇത് യഹോവ കൽപ്പിച്ച അടയാളം എന്ന് പറഞ്ഞു. നമ്മൾ താഴോട്ട് നോക്കാമെങ്കിൽ അവിടെ കാണുന്നത് ദേവപുരുഷൻ ബേഥേലിലെ യാഗപീഠത്തിന് വിരോധമായി വിളിച്ചു പറഞ്ഞ വചനം യെരോബയാം രാജാവ് കേട്ടപ്പോൾ അവൻ യാഗപീഠത്തിൽ നിന്ന് കൈ നീട്ടി അവനെ പിടിപ്പിൻ എന്ന് കൽപ്പിച്ചു. എങ്കിലും അവന്റെ നേരെ നീട്ടിയ കൈ വരണ്ടു പോയിട്ട് തിരികെ മടക്കുവാൻ കഴിവില്ലാതെയായി. അപ്പം യെരോബയാമിന് താൻ അവിടെ ദൈവപുരുഷന്റെ തനിക്കെതിരെ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ അവിടെ പറഞ്ഞപ്പോൾ അവനെ പിടിപ്പിനെന്ന് പറഞ്ഞപ്പോൾ തന്റെ കൈ വരണ്ടു പോയി അങ്ങനെ എന്നുള്ള കാര്യമായിട്ടാണ് നമ്മളവിടെ കാണുന്നത്. അപ്പോ ഈ ദൈവപുരുഷൻ ദൈവത്തിന്റെ അരുളപ്പാട് പറയുവാൻ മാത്രമല്ല വലിയ ദൈവിക പ്രവൃത്തി അങ്ങനെ ചെയ്യുവാനും ഒക്കെ താൻ ഇടയായി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെ അതിന്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ രാജാവ് ദൈവപുരുഷനോട് നീ നിന്റെ ദൈവമായ യഹോവയോട് കൃപയ്ക്കായി അപേക്ഷിച്ച് എൻ്റെ കൈ മടങ്ങുവാൻ തക്കവണ്ണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ താൻ അങ്ങനെ പ്രാർത്ഥിക്കുകയും യെരോബയാമിൻ്റെ കൈ ശരിയാവാൻ അല്ലെങ്കിൽ നേരെയാവാനും പൂർവ്വസ്ഥിതിയിലേക്ക് വരുവാനും ഒക്കെ ഇടയായി. അപ്പോൾ ഈ ദൈവപുരുഷനെ കുറിച്ച് നമ്മൾ കാണുന്നത് താൻ അങ്ങനെ ദൈവത്തിൻ്റെ അരുളപ്പാടെല്ലാം ഇങ്ങനെ പറയുവാനായിട്ടാണ് വന്നത്. അപ്പോൾ ഈ സംഭവത്തിന് ശേഷം യെരോബയാം പറയുന്നത് ഈ ദൈവപുരുഷനോട് പറഞ്ഞത് 7-ാമത്തെ വാക്യത്തിൽ രാജാവ് ദൈവപുരുഷനോട് നീ എന്നോടുകൂടെ അരമനയിൽ വന്ന് അല്പം ആശ്വസിച്ചു കൊള്ളുക, ഞാൻ നിനക്കൊരു സമ്മാനം തരും എന്ന് പറഞ്ഞു. ദൈവപുരുഷൻ രാജാവിനോട് നിന്റെ അരമനയിൽ പകുതി തന്നാലും ഞാൻ നിന്നോടുകൂടെ വരികയില്ല, ഈ സ്ഥലത്ത് വെച്ച് ഞാൻ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയില്ല, നീ അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയരുത് എന്ന് യഹോവ അരുളപ്പാടായി എനിക്ക് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ ബേഥേലിലേക്ക് വന്ന വഴിയായി മടങ്ങാതെ മറ്റൊരു വഴിയായി പോയി. അപ്പോൾ ഈ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു അരുളപ്പാട് തനിക്ക് ഉണ്ടായിരുന്നു. തനിക്കുണ്ടായിരുന്നത് താൻ ആ ദേശത്ത് നിന്ന് ഒരു ഭക്ഷണമൊന്നും കഴിക്കരുത്, സമ്മാനമൊന്നും വാങ്ങിക്കരുത്, എന്ത് തന്നാലും ചെയ്യരുത്, അപ്പം ഒരു വെള്ളം പോലും കുടിക്കരുത് എന്നുള്ള വലിയൊരു കൽപ്പനയാണ് ദൈവം കൊടുത്തിരുന്നത്. എന്നാൽ തുടർന്ന് നമ്മൾ 13-ാമത്തെ അധ്യായത്തിന്റെ 11-ാമുള്ള വാക്യത്തിൽ നമ്മൾ അവിടെ ആ ഒരു വേറെ ഒരു സാഹചര്യമാണ് കാണുന്നത്. അവിടെ ബേഥേലിൽ വൃദ്ധനായ ഒരു പ്രവാചകൻ പാർത്തിരുന്നു. അപ്പം ബേഥേലിൽ വേറൊരു വൃദ്ധനായൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അവൻ്റെ പുത്രന്മാർ ഈ കാര്യമൊക്കെ പറഞ്ഞു. യെരോബയാമിന് അവിടെ സംഭവിച്ച കാര്യമെല്ലാം താൻ ഇങ്ങനെ തൻ്റെ അപ്പനായ ഈ വൃദ്ധനായ പ്രവാചകന്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ ഈ പറഞ്ഞ ദൈവപുരുഷനെ കാണുവാനായിട്ട് ഈ വൃദ്ധനായ അങ്ങനെ പ്രവാചകൻ ഒരു കഴുതപ്പുറത്ത് താൻ പോവുകയും അതിനുശേഷം ഈ ദൈവപുരുഷന്റെ അടുത്ത് ചെന്ന് അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നതായിട്ട് കാണാം. അവിടെ നമ്മൾ വായിക്കുന്നത് 13-ാമത്തെ വാക്യം. ദൈവപുരുഷന്റെ പിന്നാലെ ചെന്നു, അവൻ ഒരു കരുവേലത്തിന് കീഴേ ഇരിക്കുന്നത് കണ്ടു. നീ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോ എന്ന് അവനോട് ചോദിച്ചു. അവൻ അതെ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ താൻ ഈ പറഞ്ഞ വൃദ്ധനായ പ്രവാചകൻ തൻ്റെ ഈ ദൈവപുരുഷന്റെ പുറകെ പോയി തന്നെ അങ്ങനെ കണ്ടുപിടിച്ചത് മാത്രമല്ല താൻ അങ്ങനെ ചോദിക്കും ഈ ദൈവപുരുഷനാണോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പോ ആ വൃദ്ധനായ പ്രവാചകൻ പറഞ്ഞത് എന്താണ്? അവൻ അവനോട് നീ എന്നോടുകൂടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞു. അതിന് അവൻ
എനിക്ക് നിന്നോടുകൂടെ പോരുകയോ നിന്റെ വീട്ടിൽ കയറുകയോ ചെയ്തുകൂടാ. ഞാൻ ഈ സ്ഥലത്ത് വെച്ച് നിന്നോടുകൂടെ അപ്പം തിന്നുകയില്ല, വെള്ളം കുടിക്കുകയില്ല. നീ അവിടെ വെച്ച് അപ്പം തിന്നരുത്, വെള്ളം കുടിക്കരുത്, പോയ വഴിയായി മടങ്ങി വരികയും അരുത് എന്ന് യഹോവ അരുളപ്പാടായി എന്നോട് കൽപ്പിച്ചിരിക്കുന്നു പറഞ്ഞു. അപ്പം ദൈവത്തിന്റെ അരുളപ്പാടും കൽപ്പനയെല്ലാം താൻ വീണ്ടും ഓർക്കുകയും ഈ പറയുന്ന വ്യക്തി, ഈ വൃദ്ധനായ പ്രവാചകൻ വന്ന് സംസാരിച്ചപ്പോൾ താൻ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് അരുളപ്പാട് കിട്ടി, അതാണ് ഞാൻ ഇങ്ങനെ എന്താണ് ഈ വെള്ളം പോലും കുടിക്കാതെ ഞാൻ തിരിച്ചു പോകുന്നത് എന്നുള്ള കാര്യം താൻ അങ്ങനെ വൃദ്ധനായ മനുഷ്യനോട് പറഞ്ഞു. അപ്പൊ അതിനുശേഷം സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് താഴോട്ട് നോക്കാം. അവിടെ പറഞ്ഞത്, അതിനവൻ 18-ാമത്തെ വാക്യത്തില്, ഞാനും നിന്നെ പോലെ ഒരു പ്രവാചകനാകുന്നു, അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യേണ്ടതിന് നീ അവനെ നിന്റെ വീട്ടിൽ കൊണ്ടുവരിക എന്ന് ഒരു ദൂതൻ യഹോവയുടെ കൽപ്പനയാൽ എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞതോ പോഷ്കായിരുന്നു. അപ്പൊ അവിടെ ഈ വൃദ്ധനായ ഈ പ്രവാചകൻ, ഈ ദേവപുരുഷനെ താൻ അങ്ങനെ ചതിക്കാൻ വേണ്ടിയായ അല്ല, പക്ഷെ എങ്കിലും താൻ പറഞ്ഞത് തനിക്ക് എന്താണ് തനിക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കണം എന്നുള്ള ആഗ്രഹത്തില് ഞാനും പ്രവാചകനാണ്, അപ്പൊ ദൈവം എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞ് തന്റെ ഇങ്ങനെ വീട്ടിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. തനിക്കങ്ങനെ, എന്നാൽ അവൻ പറഞ്ഞത് ഫോഷ്കായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതിന് സംഭവിച്ചത് താഴോട്ട്, അങ്ങനെ അവൻ അവനോട് കൂടെ ചെന്നു. ആ നിമിഷം താൻ അവിടെ പറഞ്ഞ സമയത്ത് ഒരുപക്ഷെ ഈ ദൈവപുരുഷൻ താൻ അങ്ങനെ എന്തായാലും ഈ പറയുന്ന പ്രവാചകൻ എന്നോട് പറഞ്ഞാണല്ലോ, അപ്പൊ ദൈവത്തിന്റെ കൽപ്പന അങ്ങനെ മാറ്റാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരിക്കുമല്ലോ എന്ന് താൻ അങ്ങനെ ചിന്തിക്കുവാനും അത് ദൈവ കൽപ്പനയെ അങ്ങനെ ത്യജിച്ച് അവൻ തന്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് അവൻ താൻ ലോജിക്കലായിട്ട് ആലോചിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ, അതിനുശേഷം താൻ അവനോട് കൂടെ പോവുകയും ചെയ്തു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അങ്ങനെ അവന്റെ വീട്ടിൽ ചെത്ത് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തു. അവർ ഭക്ഷണത്തിരിക്കുമ്പോൾ അവനെ കൂട്ടിക്കൊണ്ടുവന്ന പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. അവൻ യഹൂദയിൽ നിന്ന് വന്ന ദൈവപുരുഷനോട്, നീ യഹോവയുടെ വചനം മറുത്ത് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചിരുന്ന കൽപ്പന പ്രമാണിക്കാതെ അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്യരുതെന്ന് അവൻ നിന്നോട് കൽപ്പിച്ച സ്ഥലത്ത് നീ മടങ്ങി വന്ന് അപ്പം തിന്നുകയും വെള്ളം കുടിക്കുകയും ചെയ്തതുകൊണ്ട് നിന്റെ ശവം നിന്റെ പിതാക്കന്മാരുടെ കല്ലറയിൽ വരികയില്ല എന്ന് യഹോവ അരുളി ചെയ്തു എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ എന്ത് കഷ്ടമാണ് തനിക്കുണ്ടായെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ദൈവപുരുഷൻ ഇത്രയും വലിയ അത്ഭുത പ്രവൃത്തി, ദൈവത്തിന്റെ അരുളപ്പാട് പറയുവാൻ തക്കവണ്ണം അങ്ങനെ ബേഥേലിൽ നിന്ന് അങ്ങനെ യഹൂദയിൽ നിന്ന് ബേഥേലിലേക്ക് വന്ന ഈ മനുഷ്യനാണ്, താൻ തൻ്റെ അത്ഭുത പ്രവൃത്തി ദൈവത്തിന്റെ പ്രവൃത്തികളൊക്കെ സാക്ഷ്യം വഹിച്ച മനുഷ്യനാണ്. എന്നാല് ഈ ഒരു നിമിഷം താൻ അങ്ങനെ ദൈവത്തിന്റെ കൽപ്പന മറക്കുവാനും ദൈവത്തിന്റെ കൽപ്പന മറുത്ത് അവിടെ താൻ തൻ്റെ ബുദ്ധിയിൽ ആശ്രയിച്ച് ചെയ്തപ്പോൾ സംഭവിച്ച കാര്യമാണ്. അപ്പൊ ദൈവത്തിന്റെ വലിയ കോപം ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. മാത്രമല്ല താഴോട്ട് നമ്മൾ 24-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുമ്പോൾ അവിടെ അവൻ പോകുമ്പോൾ വഴിയിൽ ഒരു സിംഹം അവനെ കണ്ട് അവനെ കൊന്നു. എന്ത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസാനമാണ് ഈ ദൈവപുരുഷന് ഉണ്ടായെന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രേമുള്ളവരെ, ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, താൻ അവിടെ ഓരോ സാഹചര്യത്തിലും ദൈവത്തിന്റെ കൽപ്പന ഇതാണ്, താൻ അങ്ങനെ മറന്നുപോയതല്ല, ദൈവത്തിന്റെ കൽപ്പന അങ്ങനെ മറന്നുപോയതല്ല. കാരണം ഈ ദൈവപുരുഷന് ഈ പ്രവാചകൻ വന്ന് വിളിക്കുമ്പോഴും എല്ലാം പറയുന്നത് എനിക്ക് ഇങ്ങനെ ഒരു കൽപ്പനയുണ്ട് എന്നുള്ള കാര്യം. എന്നാൽ ഒരു നിമിഷം താൻ അങ്ങനെ എന്താണ് തൻ്റെ ബുദ്ധിയിൽ ആശ്രയിക്കുവാനും ദൈവത്തിന്റെ കൽപ്പനയെ ത്യജിക്കുവാനായിട്ട് ഇടയായി. എന്നാൽ അവൻ്റെ അവസാനം ഏറ്റവും വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസാനമായിട്ട് അങ്ങനെ തീർന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അങ്ങനെ സിംഹം അരികെ നിന്നു, വഴിയെ പോകുന്ന ആളുകൾ ശവം വഴിയിൽ കിടക്കുന്നതും ശവത്തിന്റെ അരികെ സിംഹം നിൽക്കുന്നതും കണ്ടു. എന്നിട്ട് വൃദ്ധനായ പ്രവാചകൻ പറക്കുന്ന പട്ടണത്തിൽ ചെന്ന് അറിയിച്ചു എന്ന് കാണാം. അപ്പോൾ ഈ പറയുന്ന ഈ ദേവപുരുഷന്റെ അവസാനം എങ്ങനെയെന്നുള്ള കാര്യം അവിടെ ഈ 24-ാമത്തെ വാക്യത്തിൽ പ്രവാചകൻ തന്നെ പറഞ്ഞു നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അവിടെ അവൻ യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ തന്നെ, അവിടെ പറയുന്ന യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ, യഹോവയുടെ ദൈവപുരുഷൻ അവസാനം തന്റെ പേര് യഹോവയുടെ വചനം മറുത്ത ദൈവപുരുഷൻ എന്നുള്ള കാര്യമായിട്ട് തീർത്തു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഇത് സംഭവിച്ചത് തന്റെ ബുദ്ധിയിൽ ആശ്രയിച്ചത് കൊണ്ട് മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതിനുശേഷം അങ്ങനെ ഈ തന്റെ ശവം അങ്ങനെ അവന് തന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയില്ല. വൃദ്ധനായ പ്രവാചകൻ പട്ടണത്തിലെത്തി അവനെ കുറിച്ച് വിലപിച്ചിട്ട് അവന്റെ ആ ഒരു സ്ഥലത്ത് തന്നെ അതിനടക്കം ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ കാണുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ അമിതമായിട്ടുള്ള സൂക്ഷ്മ ബുദ്ധി എടുക്കാൻ പാടില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ മൂന്നാമതായിട്ട് കണ്ടത്. നമുക്ക് ഒരു ഭാഗം കൂടെ, ഒരു എക്സാമ്പിൾ കൂടെ നമുക്ക് നോക്കാം. ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് അങ്ങനെ വലിയ ബുദ്ധി കാണിക്കുന്ന അല്പബുദ്ധി മതി എന്നുള്ള കാര്യം നമുക്ക് പത്രോസിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരാം. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ
അവിടെ നമ്മൾ കാണുന്നത് യേശു ക്രിസ്തു താൻ അങ്ങനെ ഉയർത്തെഴുന്നേറ്റ ശേഷം ഈ ശിഷ്യന്മാർ അങ്ങനെ അവര് ഈ എന്താണ് യേശു ക്രിസ്തു അങ്ങനെ മരിച്ചു ഉയർത്തെഴുന്നേറ്റു. എന്നാല് വളരെ നിരാശരായിട്ട് ഇരിക്കുന്ന കർത്താവിന്റെ ശിഷ്യന്മാരെയാണ് നമ്മൾ കാണുന്നത്. 21-ാമത്തെ അധ്യായത്തിന്റെ 2-ാം വാക്യത്തില് ശിമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലീലയിലുള്ള കാനയിലെ നഥനയിലും സെബദി മക്കളും അവന്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടുപേരും ഒരുമിച്ച് കൂടിയിരുന്നു. അവിടെ ഒരു 7 ആൾക്കാർ 7 പേരങ്ങനെ കൂടിയിരിക്കുന്നതായിട്ട് കാണുന്നു. അവർ കൂടിയിരുന്നത് എന്താണ്, അങ്ങനെ കർത്താവിനെ കാത്തിരുന്നതല്ല, അവർ വളരെ നിരാശരായിട്ട് അവിടെ ഇരുന്ന് കടലിന്റെ കരയിൽ ഇരുന്നതായിട്ടാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരുമിച്ച് കൂടിയിരുന്നു. ആ സമയത്ത് താൻ തൻ്റെ ഒരു പ്രസ്താവന നമ്മൾ കാണുന്നുണ്ട്. ശിമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇവിടെ മനുഷ്യരെ പിടിക്കാൻ ആക്കി വെച്ചിരുന്ന, ദൈവം ആക്കി വെച്ചിരുന്ന പത്രോസ് താൻ പറയുന്നത് താൻ മീൻ പിടിക്കാൻ പോകുന്നു എന്നുള്ള വളരെ നിരാശാപൂർണമായിട്ടുള്ള വളരെ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യമാണ് താൻ അങ്ങനെ പത്രോസ് അവിടെ പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല അതിനുശേഷം നമ്മൾ കാണുന്നത് 21-ാം വാക്യത്തില് താൻ മീൻ പിടിക്കാൻ പോയിട്ട് അതിൻ്റെ കൂട്ടത്തില് ആ ബാക്കി 6 പേരും തൻ്റെ കൂട്ടത്തിൽ പോയി എന്നുള്ള കാര്യം നമ്മൾ കാണുന്നു. അവർ പടക് കയറിപ്പോയി. അതിനുശേഷം അവർ രാത്രി മുഴുവൻ ഇരുന്ന് വല വീശി. എന്നാൽ അവരുടെ പരിശ്രമങ്ങളെല്ലാം എല്ലാം അങ്ങനെ വൃതാവായിട്ട് പോയി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനായിട്ട്, രാത്രി മുഴുവൻ അവർ അങ്ങനെ കടൽ അങ്ങനെ മീൻ പിടിക്കാനായിട്ട് ചെന്നിട്ടും ഒരു മീനിനെ പോലും കിട്ടിയില്ല എന്നാണ് പറയുന്നത്. അവിടെ നമ്മൾ വായിച്ചത് രാത്രി ഒന്നും പിടിച്ചില്ല എന്ന് പറഞ്ഞു, ഒന്നും പിടിച്ചില്ല, ഒരു മീൻ പോലും കിട്ടിയില്ല എന്നാണ് നമ്മൾ വായിക്കുന്നത്. പുലർച്ചെ ആയപ്പോൾ എന്ന് പറഞ്ഞു, അപ്പം രാത്രി മുഴുവൻ പുലർച്ചെ വരുന്ന ആ സമയം വരെ അവർ അങ്ങനെ മീൻ പിടിക്കാനായിട്ട് അങ്ങനെ വളരെ അധ്വാനിച്ചു. എന്നാൽ അവർക്ക് അവരുടെ അധ്വാനങ്ങളെല്ലാം അങ്ങനെ വൃതമായിപ്പോയി എന്നുള്ള കാര്യം കാണുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് താഴോട്ടുള്ള വാക്യത്തിലെ യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു. പടകിന്റെ വലതുഭാഗത്ത് വല വീശുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പൊ നമ്മൾ കാണുന്നത് ഇവിടെ അവര് ആദ്യം കർത്താവ് എന്ന് അറിഞ്ഞില്ല, പക്ഷെ ഒരുപക്ഷെ ഇതിന്റെ ശബ്ദം കേട്ടപ്പോൾ കർത്താവ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാല് ഇവിടെ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലയിൽ ഈ കടലില് ഏത് ഭാഗത്താണ് മീനും ഉള്ളതെന്നുള്ള കാര്യം, കാരണം ഇവരെ വേറെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വളരെ നല്ല എല്ലാം തികഞ്ഞ മുക്കോരായിട്ടുള്ളവൻ അല്ലെങ്കിൽ മീൻ പിടിക്കാരാണ് ഈ പത്രോസും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും. എന്നാല് അവരുടെ എക്സ്പീരിയൻസിനെല്ലാം ഒരു വിലയില്ല എന്നുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് അവിടെ പോയത്. അവര് രാത്രി മുഴുവൻ വല വീശിയിട്ട് കിട്ടിയില്ല, അവരുടെ എക്സ്പീരിയൻസ് അവിടെ ആ ഭാഗത്തെല്ലാം ചെയ്തു. എന്നാല് കർത്താവ് പറഞ്ഞത് എന്താണ്, നിങ്ങള് വലത് ഭാഗത്തേക്ക് അങ്ങനെ വല വീശു എന്നുള്ള കാര്യം പറഞ്ഞു. എന്നാൽ അവര് തിരിച്ചൊന്നും പറഞ്ഞില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ അവിടെ മനസ്സിലാക്കുന്നത്. അവര് പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു. അവർ വീശി, അപ്പൊ അവരോട് പറഞ്ഞു, അവരോട് പറഞ്ഞതിന് ശേഷം ഇമ്മീഡിയറ്റ്ലി നമ്മൾ കാണുന്നത് അവർ വീശി. അതാണ് നമ്മൾ കാണുന്നത്. അവിടെ വേറെ ഒന്നുമില്ല, അവിടെ ഒരു ചോദ്യമോ പറശ്ശിലോ ഒന്നുമില്ല. അവർ ചെയ്ത് അവർ വീശി എന്ന് മാത്രമല്ല, മീനിമിന്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വായിക്കുന്നത്. അവര് സ്വന്തം ബുദ്ധിയിൽ താൻ ആശ്രയിച്ചില്ല എന്നുള്ള കാര്യമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവിടെ പറയുന്നത് അതിനുശേഷം നമ്മൾ താഴോട്ടൊക്കെ നോക്കുമ്പോൾ അവർക്ക് കിട്ടിയ മീനിന്റെ എണ്ണത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അവിടെ പറയുന്നത് 153 വലിയ മീൻ നിറഞ്ഞ വല കരയ്ക്ക് വലിച്ചു കയറ്റി, അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ അവർക്ക് 100% ആയിട്ടുള്ള ബ്ലെസ്സിങ് ആണ് അവിടെ കിട്ടിയെന്നുള്ള കാര്യം. കാരണം വല നിറഞ്ഞ ഒരു പക്ഷെ ഒരു മീനും കൂടെ വന്നു കഴിഞ്ഞാൽ വല പൊട്ടുന്ന ഒരു അവസ്ഥയായിരിക്കും. അപ്പൊ ഒരു വലയിൽ കിട്ടാൻ പറ്റുന്ന മാക്സിമം ആ മീന് അവർക്ക് ലഭിച്ചു എന്നുള്ള കാര്യം. അവർക്ക് അവർ മീൻ പിടിക്കാൻ വന്ന അവർക്ക് ഒരു മീനും കിട്ടാതിരുന്ന ഒരു സാഹചര്യം. എന്നാൽ കർത്താവ് പറഞ്ഞു, കർത്താവ് പറഞ്ഞപ്പോൾ അത് അവര് മറച്ചൊന്നും പറഞ്ഞില്ല. അവിടെ അവരുടെ എക്സ്പീരിയൻസിനൊന്നും അവിടെ ഒരു വില കൊടുത്തില്ല. കർത്താവ് എന്താണ് പറഞ്ഞത് അത് ചെയ്യാം, അവർ ഉടനെ വീശി അവർക്ക് അനുഗ്രഹം ലഭിച്ചു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചിത്രത്തിലേക്ക് വരാം. അവിടെ മനുഷ്യരോടുള്ള ബന്ധത്തിൽ നമ്മൾ ഞാൻ 2 കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ശരിയായിട്ടുള്ള മനുഷ്യരുടെ ബന്ധത്തിൽ സൂക്ഷ്മ ബുദ്ധി വേണം എന്നുള്ള കാര്യം ദാവീദിന്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. കാരണം തൻ്റെ ജീവിതത്തിലെ ഒരു പ്രയാസഘട്ടത്തിൽ താൻ ദൈവത്തോട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ തനിക്ക് ലഭിച്ച ആ സൂക്ഷ്മ ബുദ്ധി പ്രയോഗിക്കുവാനും, മാത്രമല്ല അതിൻ്റെ തൻ്റെ വളരെ ദുഃഖകരമായ ഏറ്റവും പ്രയാസഘട്ടമായിട്ട് ഒരു സാഹചര്യത്തിൽ നിന്ന് തനിക്ക് അങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചു എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അതുപോലെ തന്നെ ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ എങ്ങനെയായിരിക്കണം എന്നുള്ള, നമുക്ക് അവിടെ സൂക്ഷ്മ ബുദ്ധി കാണിക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ദൈവം എന്താണ് പറഞ്ഞിരിക്കുന്നത് അത്
നമ്മൾ അതനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യാനുള്ളത്. അത് പത്രോസിന്റെ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ കാണട്ടെ. ഈ ഒരു കാര്യം മനുഷ്യരുള്ള ബന്ധത്തിൽ സൂക്ഷ്മബുദ്ധിയും ദൈവത്തോടുള്ള അങ്ങനെ ബന്ധത്തിൽ നമുക്ക് അല്പബുദ്ധി മതി എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ഈ ബുദ്ധി തരുന്ന ദൈവമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സൂക്ഷ്മബുദ്ധി തരുന്ന ദൈവമാണ്. അപ്പോൾ സൂക്ഷ്മബുദ്ധി ഉള്ളവരെ പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൂക്ഷ്മബുദ്ധി ലഭിക്കുവാൻ തക്കവണ്ണം നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ആവശ്യമുണ്ട്. ദൈവമാണ് നമുക്ക് ബുദ്ധി തരേണ്ടത്. കർത്താവെ, എനിക്ക് ഈ സാഹചര്യത്തിൽ ഏത് സാഹചര്യത്തിലും എനിക്ക് ആ പരിജ്ഞാനത്തോടെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ഒരു സൂക്ഷ്മബുദ്ധി തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. മാത്രമല്ല, നമ്മൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവിടെ ശലോമൻ തനിക്ക് താൻ ദൈവത്തോട് ചോദിച്ചത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് തൻ്റെ ജനത്തെ ന്യായപാലനം ചെയ്യുവാൻ തക്കവണ്ണം ആവശ്യമായിട്ടുള്ള ബുദ്ധി വിവേകം എനിക്ക് തരണമേ എന്നാണ് തൻ്റെ പ്രാർത്ഥന അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് ചോദിക്കാനുള്ള കാര്യം, ദൈവമേ, യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാൻ തക്കണം. കർത്താവ്, ദൈവം നമുക്ക് അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് തിരിച്ചറിയുവാൻ തക്കവണ്ണം സൂക്ഷ്മബുദ്ധിയുള്ള മനുഷ്യരായി തീരുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചുറ്റുപാട് നോക്കാമെങ്കിൽ വളരെയധികം ദുരുപദേശങ്ങൾ പല രീതിയിലും ഇന്റർനെറ്റ് വഴിയും എല്ലാം കാണുന്നത്. നമ്മൾ വെറുതെ ഒരു വാക്യത്തെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമ്മൾ ഇന്റർനെറ്റിൽ കിട്ടും. അത് വളരെ ദുരുപദേശത്തിലേക്ക് തിരിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രസന്റേഷൻ എല്ലാം. അപ്പോൾ ഗുണവും ദോഷവും തിരിച്ചറിയാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു സൂക്ഷ്മബുദ്ധി ലഭിച്ചാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള വഴിയിലേക്ക് നീങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തൻ്റെ ബുദ്ധിഹീനത മൂലം തൻ്റെ ജീവൻ തന്നെ നഷ്ടമാക്കേണ്ടി വന്ന ശിംശോനെ പോലെ ആയാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമുക്കൊന്ന് ഓർക്കാം. മാത്രമല്ല, ദൈവത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ദൈവം നമുക്ക് ഉപദേശം തരുന്ന ആ ഉപദേശം അത് തെറ്റല്ല. അതായത് ആ ഉപദേശം ഏറ്റവും സത്യമായിട്ടുള്ള ഉപദേശമാണ്. അത് ആ ഉപദേശത്തിലൂടെ നമ്മൾ നടക്കുക എന്നുള്ള മാത്രമാണ്, ദൈവത്തിൻ്റെ ആരാധന പ്രകാരം നടക്കുക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ദൈവത്തെ അനുസരിക്കുക എന്നുള്ള ഒരു ചില കാര്യം മാത്രം ചെയ്യുക, ചെറിയ കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി. പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ അനുസരിക്കുക, ജസ്റ്റ് ഒബേ, അത് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത്. ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞത് എന്താണോ അത് നമുക്ക് അവിടെ നമ്മുടെ ലോജിക്കലി നമ്മൾ ആ കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവത്തിൻ്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാം അത് ചെയ്യുക, ദൈവത്തെ അനുസരിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ചെയ്യാനുള്ളത്. നമ്മൾ ആവർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അവിടെ ദൈവം പറഞ്ഞ കാര്യം, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നിങ്ങളുടെ ദൈവമായ യഹോവയുടെ കൽപ്പനകളെ നിങ്ങൾ പ്രമാണിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന വചനത്തോട് കൂട്ടുകയോ അതിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യരുത്. ദൈവത്തിൻ്റെ കൽപ്പന അവിടെ ഉണ്ടെങ്കിൽ അത് പ്രമാണിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അത് പ്രമാണിക്കണം. അപ്പോൾ അതാണ് ദൈവത്തിൻ്റെ നമുക്ക് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ചെയ്യാനുള്ള കാര്യം ആ ദൈവത്തിൻ്റെ കൽപ്പന മനസ്സിലാക്കി അതനുസരിക്കുക എന്നുള്ള കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന കാര്യം, ഏതെങ്കിലും മനുഷ്യർ വന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ ഒരു ദുരുപദേശം പറയുമ്പോൾ ചില ഒരു പക്ഷേ നമ്മൾ അവിടെ സൂക്ഷ്മബുദ്ധി പ്രയോഗിക്കാതെ ആ പറയുന്ന ആ മനുഷ്യൻ്റെ വഴിയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്പബുദ്ധി എന്ന് പറയുമ്പോൾ ഏത് വാക്കും വിശ്വസിക്കുന്നു പറയുന്നുണ്ട്. അതുപോലെ നമ്മൾ ആ ഒരു അല്പബുദ്ധികളായിട്ട് പോകാനായിട്ട് പലപ്പോഴും തീരാറുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. എന്നാൽ നമ്മൾ ദൈവത്തോടുള്ള ബന്ധത്തിൽ പലപ്പോഴും നമ്മുടെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് അങ്ങനെ തന്നെയാണോ ദൈവത്തിൽ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇത് രണ്ട് വചനങ്ങളും കൂടി കൂട്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ലല്ലോ പറയുന്നത് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ വചനത്തെ അങ്ങനെ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ സൂക്ഷ്മബുദ്ധി പ്രയോഗിക്കാനുള്ള സാധ്യതയാണ് നമ്മൾ പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ ഇന്ന് ഈ കേട്ട വചനം ദൈവത്തെ നമ്മൾ അനുസരിക്കാനും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് അങ്ങനെ സൂക്ഷ്മബുദ്ധി പ്രാപിക്കാനും നമുക്ക് മനുഷ്യരുടെ ബന്ധത്തിൽ അങ്ങനെ സൂക്ഷ്മബുദ്ധിയുള്ളവരായിട്ട് തീരുമാനം ദൈവം നമ്മെ സഹായിക്കട്ടെ. മാത്രമല്ല, ദൈവത്തിൻ്റെ കൽപ്പനകളെ അത് നമ്മൾ ചോദ്യം ചെയ്യാതെ മനസ്സോടെ അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായി തീരാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പുതിയ വർഷത്തിൽ നമുക്ക് ബുദ്ധിയുള്ളവരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് ദൈവം ധാരാളം സഹായിക്കുമാറാകട്ടെ. പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുമെന്ന കോണം ദൈവം എന്നെയും നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. ഈ പറഞ്ഞ ദൈവവചനം പറഞ്ഞ ഞാനും തെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. മനുഷ്യരുടെ ബന്ധത്തിൽ ഏറ്റവും ബുദ്ധിയുള്ളവരായിട്ട് ജീവിക്കുവാനുള്ള കോണം ദൈവം നമുക്ക് കൃപ തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ധാരാളം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.